പറഞ്ഞതോ? ഇവര് പറഞ്ഞത് നബിക്ക് വേണ്ടി ലോകം പറയിച്ചു, അപ്പൊ നബി ഇല്ലെങ്കിൽ ലോകം ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതേസമയം അപ്പുറത്തെ മുഹീദീൻ മോഡലേക്ക് എത്തിയപ്പോഴോ മുഹീദീൻ ഷെയ്ഖ് ഉണ്ടായതാണ് ലോകം ഉണ്ടായത്, അല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാ. മുഹീദീൻ ഷെയ്ഖ് ഇല്ലായിരുന്നുവെങ്കിൽ ലോകം ഉണ്ടാവില്ലായിരുന്നു. മുഹീദീൻ മോഡൽ പറഞ്ഞു, മുഹീദീൻ ഷെയ്ഖ് ഇല്ലായിരുന്നുവെങ്കിൽ അവസാനിപ്പിക്കുക, പത്ത് മിനിറ്റും കൂടി. ومن ولايته ആ ഷെയ്ഖിന്റെ വിലായത്താണ്, ആ ഷെയ്ഖിന്റെ മേന്മയാണെന്ത്. കാതൽ ഇലാഹു ലഹു, മുഹീദീൻ ഷെയ്ഖിനോട് തമ്പുരാൻ പറഞ്ഞു, ലൗലാക നീ ഇല്ലായിരുന്നുവെങ്കിൽ ലം യുജദിൽ അക്വാനു മിൻ അദമി, ഇല്ലായ്മയിൽ നിന്ന് ലോകം തന്നെ, പ്രപഞ്ചം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ മൗലിദിൽ പറയാം നബി ഉണ്ടായതുകൊണ്ട് ലോകം ഉണ്ടായി, അപ്പുറത്ത് പറയാ മുഹീദീൻ ഷെയ്ഖ് ഉണ്ടായതുകൊണ്ട് ലോകം ഉണ്ടായി. രണ്ടും ശുദ്ധകളവാണ്. നേരെ മറിച്ച് ലോകത്തെ അനുഗ്രഹമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്. ഈ നിനക്കുള്ള ഒരുപാട് കള്ളക്കഥകൾ മാലയിലും മൗലീദിലും അതീബിലും ഖുതുബിയത്തിലും ഹദ്ദാദിലും എല്ലാത്തിനും കാണാൻ കഴിയും. ഖുതുബിയത്തൊക്കെ പറയുകയാണെങ്കിൽ നീണ്ടുപോകും. അവിടെ പറഞ്ഞ എന്താ, ആകാശഭൂമികളിൽ മഴ പെയ്യിപ്പിക്കുന്നത് പോലും മുഹീദീൻ ഷെയ്ഖാണ് എന്നാണ് ഖുതുബിയത്തിന്റെ ആദ്യ രണ്ട് വരി ഷെയ്ഖ് ചൊല്ലി വൈത്ത. അത് കഴിഞ്ഞാൽ പിന്നത്തെ രണ്ട് വരി ഹന്ദും സലാത്തും. അത് കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത മൂന്നാമത്തെ വരി എന്താ, യാ ഖുതുബ അഹ്ലി സമാ والارض غوثهما يا فيض عين وجودهم وغيثهما يا كتب اهل السماء والارض غوثهما ആകാശ ഭൂമികളുടെ അച്ചുതണ്ടും കേന്ദ്രബിന്ദുവും സഹായിയുമായിട്ടുള്ളവരെ, يا فيض عين وجودهم وغيثهما ആകാശ ഭൂമികളിൽ ഉള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. ആകാശ ഭൂമികളിൽ ഉള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. മഴ വർഷിപ്പിക്കുന്നത് മുഹീദീൻ ഷെയ്ഖാണ്, വെള്ളം ഒഴുക്കുന്നത് മുഹീദീൻ ഷെയ്ഖാണ്, അരുവി ഒഴുക്കുന്നത് മുഹീദീൻ ഷെയ്ഖാണ്. ഇത് ശിർക്ക് അല്ലെങ്കിൽ വേറെ ഏതാ ശിർക്ക്? സുന്നാള മുസ്ലിക്കാക്കി എന്ന് പറയണ്ട, ഈ ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? മഴ പെയ്യിപ്പിക്കുന്നത് മുഹീദീൻ ഷെയ്ഖാന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ലേ? ശിർക്ക് ആരോപിക്കുകയാണോ, ശിർക്ക് വെച്ച് കെട്ടുകയാണോ? നിങ്ങൾ ആലോചിക്കുക. പറയുകയാണെങ്കിൽ നേരം വെളുക്കോളും പറഞ്ഞാൽ തീരാത്ത അത്ര കള്ളക്കഥകളും ശിർക്കും കുഫറുമെല്ലാം മാലയിലും മൗലിദിലും അതീബിലും ഖുതുബിയത്തിലും എല്ലാം ധാരാളമായി കൊണ്ടുകൊള്ളുന്നുണ്ട്. ഇൻഷാല്ലാ അവസരമുണ്ടെങ്കിൽ ഇതിനെ ബാക്കി നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇൻഷാല്ലാ വിശദമായി പറയാം. ഏതായിരുന്നാലും ശരി, എൻ്റെ സുന്നി സഹോദരന്മാർ, അവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിക്കാൻ, ഒന്ന് അന്വേഷിക്കാൻ, ചോദിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവുക. ഉസ്താദന്മാർ ചോദിക്കുക, ഉസ്താദെ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന്, ഇങ്ങനെയൊക്കെ ഉണ്ടോ, കൃത്യമായി കാണിച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്, ആ കാണിച്ച പോലെ ഉണ്ടോ എന്ന് അന്വേഷിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ പറയാവതാണോ, ഇങ്ങനെയാണോ നബിയെ സ്നേഹിക്കേണ്ടത് എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ ജീവിതം കൃത്യമായി ഹഖിന്റെ പാതയിൽ ക്രമീകരിക്കാൻ തയ്യാറാവുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വക അന്ധവിശ്വാസങ്ങളൊക്കെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഉസ്താദിമാർക്ക് ചെല്ലുക, ചോദിക്കുക, ഉസ്താദ് എങ്ങനെ ഉണ്ടോ, ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ തയ്യാറാവുക. അങ്ങനെ സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി മരണം വരെ പോരാടുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുമുള്ള സൗഭാഗ്യം റബ്ബ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖും വിജ്ഞാനവും ആരോഗ്യവും തൻ്റെടവും റബ്ബ് നമുക്കും കുടുംബത്തിനും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ മുഹമ്മദിൻ വആലി വസ്വഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.